ഒരു കാര്യമായ സ്വാധീനം ഇവിടെ ഉണ്ടാക്കിയ കഴിയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തിപരമായി കുറ്റപ്പെടുത്തുകയല്ല, അദ്ദേഹത്തിനൊക്കെ എന്തിനാണ് എൻ ഡി എ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്? അദ്ദേഹം ഒന്നും ഒരു എൻ ഡി എ നിന്ന് പ്രവർത്തിക്കേണ്ട ആളല്ലായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങനെയൊക്കെ വരുന്നത് എങ്ങനെ ആയാലും ഏത് പാർട്ടിയിലായാലും ഒന്ന് മത്സരിക്കണം എന്നൊക്കെ ഉള്ളതല്ലേണ്ട, ഒരു മത്സരിക്കണമെന്നുള്ളതല്ലാതെ വിജയിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിനും അറിയാം, ഈ നാട്ടിലുള്ള ആളുകൾക്കും അറിയാം. അതൊരു പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിൽ ബി ജെ പിയുടെ സഹായത്തോടുകൂടി എൻ ഡി എ സ്ഥാനാർത്ഥി പിന്നെ മത്സരിക്കാനായിട്ട് വന്നിട്ടുള്ളത് ഗൗരവമാരമായിട്ടുള്ള രീതിയിൽ വന്നിട്ടുള്ളതല്ല. അദ്ദേഹത്തിന് എവിടെയെങ്കിലും മത്സരിക്കണം എന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലുള്ള ഒരു വിജയപ്രതീക്ഷ പുള്ളിക്ക് പോലും ഉണ്ടെന്ന് അദ്ദേഹത്തിന് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യക്തിപരമായ അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ്, ബഹുമാനിയായ സുഹൃത്താണ്. പക്ഷേ അദ്ദേഹം വിജയിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതല്ല, മത്സരിക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ളതാണ്. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അതിനകത്ത് ജനങ്ങൾ ഒരു തരത്തിലുള്ള അംഗീകാരവും ആ നിലയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സി പി എസ് തോമസിന് ഒരിക്കലും നൽകില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തെ ഒരു ഗൗരവമായി ഞങ്ങൾ കാണുന്നില്ല. അതൊക്കെ നമ്മൾ കാണേണ്ടത്. നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഈ കൊലപാതക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അക്രമം അഴിച്ചുവിടുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെയൊക്കെ, പി ജയരാജനെ പോലുള്ള ആളുകളെയൊക്കെ മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അക്രമികൾക്ക് നല്ല നിലയിൽ പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് സി പി എം എന്നൊക്കെ അല്ലേ അതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അക്രമം നടത്തുക, അവർ പിടിക്കപ്പെടുക, പ്രതികളാക്കി മാറ്റപ്പെടുക, അവർ കോടതിയിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകുക, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുക, അവരെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അക്രമികളുടെ കൂടെ ഞങ്ങളുണ്ട്, ഒരു ഗവൺമെൻറ്റുണ്ട്, ഒരു പാർട്ടി ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. അതൊക്കെ നമ്മുടെ ഈ കേരളം പോലുള്ള എല്ലാവരും ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്ന, രക്തച്ചൊരിച്ചില്ലാതെ പോകുന്ന, അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള നല്ല സൗഹൃദമുള്ള ഈ മണ്ണിനെ, സമാധാനത്തിൻ്റെ ഈ മണ്ണിനെ വലിയ നിലയിൽ തന്നെ ഒരു ഭീകരവാദികളുടെയും കൊലപാതകങ്ങളുടെയും മണ്ണാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം കൊടുക്കലാണ് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ നിയമിച്ചുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്യുമ്പോൾ. പി സി ജോർജിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ അറിയാമല്ലേ. പി സി ജോർജ് എവിടെയും ചേരാനായിട്ടൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമല്ല പി സി ജോർജ്. അദ്ദേഹം എൻ്റെ ഒരു ബഹുമാനിയായൊരു സുഹൃത്താണ്, എനിക്ക് മുമ്പ് ചീഫ് വിപ്പ് ആയിരുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനുണ്ടൊക്കെ ആ തരത്തിലുള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ എനിക്കുണ്ട്. പക്ഷേ അതൊന്നും അദ്ദേഹം ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹം കൂടി മനസ്സിലാക്കണമായിരുന്നു ഇന്ത്യ നേരിടുന്ന അപകടത്തെക്കുറിച്ച്. അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു മോദി ഗവൺമെൻറ് കാഴ്ചവെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മതസൗഹാർദ്ദത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞു. ഒരു മതനിരപേക്ഷത്തിന് മുൻപന്തിയിൽ നിന്ന രാജ്യമാണ് നമ്മുടേത്. ഒരു പാർലമെൻ്റ് ജനാധിപത്യത്തിൽ മാതൃകയായിരുന്നു ഇന്ത്യ. അതോടൊപ്പം തന്നെ എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. വലിയ നിലയിൽ സമാധാനത്തിൻ്റെ മണ്ണാണ് നമ്മുടെ ഇന്ത്യ. ആയിരക്കണക്കിന് ജാതികളും ഉപജാതികളും ഗോത്രവർഗ്ഗങ്ങളും വിവിധ ഭാഷകളും വിവിധ വസ്ത്രധാരണങ്ങളും ഒക്കെയുള്ള വൈവിധ്യങ്ങളുള്ള ഈ ഇന്ത്യയെ ഏക ഇന്ത്യയായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടത്തിലാണ്. ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെ ഒരുപാട് വിഭിന്നമായ നിലയിൽ ഇന്ത്യയെ എല്ലാ നിലയും തകർക്കാൻ, ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം തകർക്കാൻ, ഇന്ത്യയുടെ മതനിരപേക്ഷത്തെ തകർക്കാൻ, ഇന്ത്യയുടെ ജനാധിപത്യ തരത്തിലുള്ള ആ സംസ്കാരത്തെ തകർക്കാൻ, ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകത്തെയും സംസ്കാരത്തെയും ഒക്കെ തകർക്കുന്ന ആ മോദി ഗവൺമെൻറ്റിനെതിരെ എല്ലാവരെയും കൂടെ നിന്നുകൊണ്ട് എതിർക്കേണ്ട പി സി ജോർജ് അങ്ങനെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തോട്ടും ഒരു തരത്തിലും നന്നായില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഇനിയെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാറ്റണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.